നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് കെ എം ഷാജിയുടെ വീട്ടിൽ നടന്ന റെയ്ഡാണ്. റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണ്. റമദാൻ മാസത്തിന്റെ മുന്നൊരുക്കത്തിൽ നിൽക്കുമ്പോൾ നടത്തിയ റെയ്ഡ് മോശപ്പെട്ട ഒരു ഇടപെടലാണെന്നുള്ള തരത്തിലൊക്കെയാണ് ഈ റെയ്ഡിനെ ഇപ്പോൾ നേരിടാൻ ഒരുങ്ങുന്നത്. കെ എം ഷാജിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ലീഗ് നേതാക്കന്മാരെല്ലാം ആരോപിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ നാട്ടിൽ നിയമവ്യവസ്ഥ എന്നൊരു സംവിധാനമുണ്ട്. ലീഗ് നേതാക്കന്മാർക്ക് ആരെ വേണോ വെള്ളപൂച്ച, പക്ഷേ കെ എം ഷാജിയുടെ പേരിൽ പിണറായി വിജയൻ കൊടുത്ത പരാതിയിലല്ല നടപടിയെടുത്തത്. ഒരു സ്കൂളിൽ പ്ലസ് ടു അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 25 ലക്ഷം രൂപ കോഴ വാങ്ങിച്ചു എന്നുള്ള ആരോപണത്തിന്റെയും പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് കെ എം ഷാജിക്കെതിരെ അഴീക്കോടുള്ള ഒരു വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പാടില്ലെന്നാണോ ലീഗ് നേതൃത്വം പറയുന്നത്? ലീഗ് പറയാണ് പിണറായി വിജയന് കെ എം ഷാജിയോടുള്ള ശത്രുത കൊണ്ടാണ് അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടുന്നത്. നിങ്ങൾക്ക് ഈ നാട്ടിൽ എന്ത് വേണോ കാണിക്കാം, നിങ്ങൾക്ക് കൈക്കൂലി മേടിക്കാം, നിങ്ങൾക്ക് നിയമം ലംഘിച്ച സമ്പത്ത് വീട്ടിൽ സൂക്ഷിക്കാം, പക്ഷേ അത് കണ്ടെത്തിയാൽ രാഷ്ട്രീയ പ്രേരിതമാണ്. നല്ല ന്യായീകരണമാണ് ലീഗ് നേതൃത്വം അടിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ പറയുന്ന നേതാക്കന്മാരോട് പറയാനുള്ളതാണ്, അതായത് കെ എം ഷാജി ഇഞ്ചി കൃഷി നടത്തി വലിയ കോടിക്കണക്കിന് സമ്പാദിച്ചു എന്ന് അവകാശപ്പെട്ട ഒരു സന്ദർഭമുണ്ട്, തനിക്ക് അനധികൃത സ്വത്ത് സമ്പാദനമുണ്ട് എന്ന് ഇവിടത്തെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയപ്പോൾ അത് താൻ നേടിയെടുത്തത് ഇഞ്ചി കൃഷിയിലൂടെയാണെന്നാണ് കെ എം ഷാജി പറഞ്ഞത്. വളരെ വിചിത്രമായ ബിസിനസ്സാണ് അദ്ദേഹം നടത്തിയത്. ഇന്ത്യയിൽ ഒരിടത്തും ഒരു കർഷകനും ഇന്നുവരെ ഇഞ്ചി കൃഷി നടത്തി ഷാജി നേടിയതുപോലുള്ള സമ്പാദ്യം ഉണ്ടാക്കിയിട്ടില്ല. ഷാജിയുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സന്ദർഭത്തിൽ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ ആസ്തിയെ സംബന്ധിച്ച് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത ഒരു രേഖകളുണ്ട്. ആ രേഖകൾ പരിശോധിച്ച് നോക്കിയാൽ ഈ പറയുന്ന കോടിക്കണക്കിന് ആസ്തിയൊന്നും അതിനകത്ത് രേഖപ്പെടുത്തിയിരുന്നില്ല. അത് തന്നെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോൾ ഈ 50 ലക്ഷം രൂപ കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയരുകയാണ്. ഈ നാട്ടിൽ പലരുടെയും വീട്ടിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കയറി ഇറങ്ങി പരിശോധന നടത്തിയിട്ടുണ്ട്. അത് ഭരണപക്ഷത്തായിക്കോട്ടെ, ആരുടെയും വീട്ടിൽ നിന്ന് ഇത്രയും വലിയ തുകകൾ പിടിച്ചെടുത്തിട്ടില്ല. പോരാത്തതിന് വിദേശ കറൻസി അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം അദ്ദേഹം പറയുന്ന മറുപടികൾ വിചിത്രമാണ്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണോ ഇന്ത്യയുടെ നിയമവ്യവസ്ഥ വെച്ചിട്ട് 2 ലക്ഷം രൂപയിൽ കൂടുതൽ കറൻസിയായിട്ട് ഒരാൾ കൈവശം സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളത്? എങ്ങനെയാണ് ഇത്രയും പണം കറൻസിയായിട്ട് കെ എം ഷാജിയുടെ പക്കൽ വന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. രണ്ടാമത് വിദേശ കറൻസി. വിദേശ കറൻസി എന്റെ മക്കൾ സ്വരുക്കൂട്ടിയതാണെന്നാണ് അദ്ദേഹം നൽകുന്ന ഒരു മുടന്തൻ ന്യായം. കെ എം ഷാജിയുടെ മക്കൾക്ക് എവിടെ നിന്നാണ് ഈ വിദേശ കറൻസി കിട്ടി എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഉയരുകയാണ്. അതായത് ഇന്ത്യൻ കറൻസി മക്കൾ സൂക്ഷിച്ചിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ലഭ്യമായിട്ടുള്ള ഒരു കാര്യം ഇന്ത്യൻ കറൻസിയാണ്. അവർ സ്വരുക്കൂട്ടുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. പക്ഷേ വിദേശ കറൻസി അവർ സ്വരുക്കൂട്ടുന്നതാണെന്ന് ഷാജി പറഞ്ഞു വെക്കുമ്പോൾ ഷാജി എന്താണ് ഈ നാടിന് നൽകുന്ന സന്ദേശം? ഇതാണോ ലീഗ് ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും മഹത്തരനായ പുരുഷന്റെ സ്വഭാവം? ഇതൊക്കെയാണോ ഇഞ്ചി കൃഷിയിലൂടെ കോടികൾ സമ്പാദിക്കുക, ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് 2 ലക്ഷം രൂപയിൽ കൂടുതൽ കറൻസി ഒരാൾ സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തെ മാറ്റിമറിച്ചുകൊണ്ട് 45 ലക്ഷവും 50 ലക്ഷവും കറൻസിയായി സൂക്ഷിക്കുകയാണ്? അപ്പോ ഒരു ലീഗ് നേതാവ് വളരെയധികം ട്രാൻസ്പാരന്റ് ആണെന്നാണ് പറയുന്നത്. ഈ ജനങ്ങൾക്ക് മുന്നിൽ ഞാൻ തുറന്ന പുസ്തകമാണ്. ഇതാണോ തുറന്ന പുസ്തകം? കോഴിക്കോടും അഴീക്കോടുമുള്ള അദ്ദേഹത്തിന്റെ 2 വീടുകളിൽ നടന്ന പരിശോധനയിൽ ഒരു വീട് കോഴിക്കോട് വെച്ചിരിക്കുന്നത്, അത് എല്ലാവർക്കും അറിയാം, നിയമം ലംഘിച്ച് വെച്ചിട്ടുള്ള വീടാണ്. 6000 സ്ക്വയർ ഫീറ്റ് വീടാണ് ഒരു MLA സ്വന്തമായിട്ട് താമസിക്കാൻ വേണ്ടി കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. കെട്ടിപ്പൊക്കിയ മണിമാളിക. സാധാരണ ജീവിതം നയിക്കണം, വളരെ വിശ്വാസിയാണ്. 24 മണിക്കൂറും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും വാചകങ്ങളും കേട്ടാൽ ഇത്രയും സംശുദ്ധമായി നടക്കുന്ന ഒരു വ്യക്തി ഇല്ല എന്ന് തോന്നിപ്പോവുകയാണ്. സംശുദ്ധം വാചകങ്ങളിൽ മാത്രം മതിയും. ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയതിനു ശേഷം, സാമ്പത്തിക ഇടപാടുകൾ വളരെ മോശമായി ചെയ്തതിനു ശേഷം അദ്ദേഹം സംശുദ്ധിയെക്കുറിച്ച് ഒരു ഉളുപ്പുമില്ലാതെ സംസാരിക്കുകയാണ്. ചില പ്രസംഗങ്ങളിൽ കെ എം ഷാജി പറഞ്ഞ ചില വാചകങ്ങൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കാനിടയായി. അതായത് ഷാജിയുടെ പേര് പറഞ്ഞ് ഒരു ലീഗുകാരന് പോലും തല കുനിക്കേണ്ടി വരില്ല എന്ന്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം തൊട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലം വരെ വന്നു നിൽക്കുന്ന 5 വർഷത്തിനിടയിൽ ഷാജിക്ക് നിയമസഭയിൽ വോട്ടിംഗ് പവറില്ല. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുപ്രീം കോടതി റദ്ദാക്കിയ ഒരു സന്ദർഭമുണ്ടായിരുന്നു. പിന്നീട് അതിന്റെ നിയമ പോരാട്ടങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്.
അദ്ദേഹത്തിനെങ്കിലും മറ്റൊരു തരത്തിലുള്ള വോട്ടിംഗിനോ അല്ലെങ്കിൽ നിയമസഭയുടെ ഒരു ആനുകൂല്യങ്ങളോ പറ്റാനോ യോഗ്യതനല്ലാത്ത ഒരു വെറും മൂടുപടമായിട്ടുള്ള എംഎൽഎ ആയിട്ടാണ് ഷാജി ഇത്രയും കാലം നിയമസഭയിലിരുന്നത്, ഒരു അംഗമെന്ന് മാത്രം. അപ്പോ ഷാജി കടന്നു വരുന്ന എല്ലാ വഴികളിലും ഈ പ്രശ്നമുണ്ടെങ്കിൽ ഈ പറയുന്ന ഷാജി പാപ്പ ഒരു സംശുദ്ധ വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയേണ്ടി വരുന്നുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ഷാജി അദ്ദേഹത്തിന്റെ കൈ പരിശുദ്ധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി കുറെ അധികം വിയർപ്പൊഴുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെയും അല്ലെങ്കിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ വിമർശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാചക കസർത്ത് കേട്ടാൽ ഇത്രയും പരിഭാവനമായ ഒരു വ്യക്തിത്വം ഈ നാട്ടിലുണ്ടോ എന്ന് തോന്നിപ്പോ. പക്ഷേ അദ്ദേഹത്തിന്റെ വീട്ടിൽ കേവലം ഒരു ചെറിയ റെയ്ഡ് നടന്നപ്പോൾ പിടിച്ചെടുത്തതാണ്. 50 ലക്ഷം രൂപയും 70 പവന്റെ സ്വർണവും വിദേശ കറൻസിയും, ഇതിനെല്ലാത്തിനും അദ്ദേഹം പറയുന്ന തൊടു ന്യായങ്ങളുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹം സൂക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം 50 ലക്ഷം രൂപ എടുത്തത് തിരിച്ച് ബാങ്കിലിടാൻ പറ്റാതെ വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. പോരാത്തതിന് വേറൊരു വിശദീകരണം പുറത്തു വന്ന് കേട്ടത് അദ്ദേഹത്തിന്റെ ബന്ധുവിന് പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന പണമാണ് തന്റെ പക്കൽ സൂക്ഷിച്ചിരുന്നത്. അത് 3 ദിവസം ബാങ്ക് അവധിയായതിനാൽ അദ്ദേഹത്തിന് ബാങ്കിൽ നിക്ഷേപിക്കാൻ കഴിഞ്ഞില്ല. ഏത് 3 ദിവസത്തെ കുറിച്ചാണ് പറയുന്നത്? തിങ്കളാഴ്ച എന്ത് ബാങ്ക് അവധിയായിരുന്നു? അദ്ദേഹം പറയുന്നത് ഈസ്റ്ററും ദുഃഖവെള്ളിയും പെസഹ വ്യാഴമൊക്കെ ആണെങ്കിൽ അതിനുശേഷം തിങ്കളാഴ്ച എന്നൊരു ദിവസമുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം അത് ബാങ്കിലേക്ക് നിക്ഷേപിച്ചില്ല? ചോദ്യങ്ങൾ ഒരുപാട് അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് കെ എം ഷാജി എല്ലാ കാലത്തും ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് നിങ്ങൾക്ക് ജീവിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. കാലഘട്ടമൊക്കെ മാറിപ്പോയി മിസ്റ്റർ ഷാജി. നിങ്ങൾ ഈ തീപ്പൊരി പ്രസംഗങ്ങളൊക്കെ നടത്തി നിങ്ങൾ കുറെ വിടുവാഴ്ത്തരമടിച്ച് ആൾക്കാരെ അങ്ങ് പുളകിതരാക്കുമ്പോൾ നിങ്ങൾ കരുതുന്നത് ഇവരെല്ലാം മരമണ്ടന്മാരാണ്. ഞാൻ പറയുന്നത് അതേപടി വിശ്വസിക്കുമെന്ന്. ഇപ്പോ മതത്തിന്റെ ഒരു കവചം കൊണ്ടുവരികയാണ്. റമദാൻ മാസത്തിൽ ഒരു മുസൽമാനെ വേട്ടയാടുകയാണെന്നുള്ള, റമദാൻ മാസമാണെങ്കിൽ കയ്യിരിപ്പ് മോശമായാൽ അങ്ങ് വെറുതെ വിടണോ എന്നാണോ? നിങ്ങൾക്ക് എന്ത് തോന്നിയാസവും കാണിക്കാനൊന്നും പറ്റത്തില്ല. 50 ലക്ഷം രൂപ നിങ്ങൾ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് ഈ നാട്ടിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു നിയമസഭാ സാമാജികന് ഒരു തെരഞ്ഞെടുപ്പിൽ കേവലം 30 ലക്ഷം രൂപ മാത്രമാണ് ചെലവഴിക്കാൻ കഴിയുക. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കയ്യിൽ 50 ലക്ഷം രൂപ മിച്ചം വന്നത്? അങ്ങനെ പല പല സംശയങ്ങളുണ്ട്. നിങ്ങളുടെ ആസ്തി വികസനം സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കൊടുത്ത രേഖകൾ പരിശോധിച്ചാൽ പോലും അത് സംശയത്തിന്റെ നിലയിൽ നിൽക്കുകയാണ്. അപ്പോ എല്ലാം കൊണ്ടും കെ എം ഷാജി എന്നുള്ളത് വലിയൊരു പുകമറയായിട്ട് ഇപ്പോൾ ഈ നാടിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ലീഗ് ഉയർത്തിക്കാട്ടിയ ഏറ്റവും മഹാനുഭാവനായ ഒരു വ്യക്തി എന്ന് അവകാശപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൽ മൊത്തം കൃത്രിമത്വമേ ഉള്ളൂ എന്നുള്ള കാര്യം കൃത്യമായി വെളിവാകുന്നുണ്ട്. അപ്പോ വിജിലൻസ് അന്വേഷണം ഈ നാട്ടിൽ ഒരു സ്വാഭാവിക നടപടിയാണ്. അത് കെ എം ഷാജിയോടുള്ള ശത്രുത കൊണ്ടൊന്നുമല്ല, എത്രയോ വീടുകളിൽ നടക്കുന്നുണ്ട് ഇത്തരത്തിൽ, എത്രയോ ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ ഇത്തരത്തിൽ പരിശോധന നടന്നിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ വന്ന് ഇവിടുത്തെ സ്പീക്കർ വരെ വീട്ടിൽ കയറി ചോദ്യം ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്തില്ലേ? അപ്പോ അതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്. അതൊക്കെ ഒരു പരാതി ഉയരുമ്പോൾ അതിന്റെ ഒരു സ്വാഭാവിക നടപടി മാത്രമാണ്. പക്ഷേ ഈ പറഞ്ഞിടങ്ങളിലെല്ലാം കയറി പരിശോധിച്ചിട്ട് ഒരു നയാ പൈസ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ കെ എം ഷാജിയുടെ വീട്ടിൽ വന്നപ്പോൾ 50 ലക്ഷം രൂപ, 1.25 കോടി രൂപ ലിക്വിഡ് ക്യാഷ് ആയി നിങ്ങളെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോ എല്ലാ തരത്തിലും നോക്കുകയാണെങ്കിൽ അപ്പോ ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം യാതൊരു തരത്തിലുള്ള ക്വാളിറ്റിയും ഇല്ലാതെ കുറെ സംശയങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പൊതുജീവിതം തന്നെ സംശയത്തിന്റെ നിഴലിലായിട്ടുണ്ട്. എവിടെ നിന്നാണ് അദ്ദേഹം ഈ അനധികൃതമായി സ്വത്ത് സമ്പാദനം നടത്തിയത്? അദ്ദേഹത്തിന്റെ വരുമാനം കഴിഞ്ഞ വർഷങ്ങളിൽ പരിശോധിച്ചാൽ 88 ലക്ഷം രൂപ വരുമാനം വന്ന അദ്ദേഹത്തിന് മൊത്തം അദ്ദേഹത്തിന്റെ ആസ്തി പരിശോധിക്കുമ്പോൾ 2 കോടിക്ക് മുകളിൽ പോയി നിൽക്കുകയാണ്. ഇതെന്താ, ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇന്ദ്രജാലം കാണിക്കാൻ എന്തെങ്കിലും വടിയുണ്ടോ? ഷാജി അതുകൊണ്ട് ഈ നാട്ടിലെ ആൾക്കാരെ ഒന്ന് ഊളകളാക്കാമെന്ന് വിചാരിക്കുന്നത്? ഷാജിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ സംശയങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ പരിശോധിക്കപ്പെടേണ്ടതാണ്. നിങ്ങൾ എന്തെല്ലാം ഇടപാടുകൾ നടത്തുന്നു, നിങ്ങൾ എന്തൊക്കെ ബിസിനസ് നടത്തുന്നുണ്ട്, നിങ്ങളുടെ വരുമാന മാർഗം എന്തൊക്കെയാണ്, ഇതെല്ലാം കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഈ നാട്ടിൽ നിയമവ്യവസ്ഥയ്ക്ക് അതീതനാണ് കെ എം ഷാജി എന്നുള്ള കാര്യം വീണ്ടും ഓർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് റമദാൻ മാസമായാൽ നടപടി ഒഴിവാക്കണമെന്നൊന്നും ഇവിടെ ഒരു നിയമ പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഒരു സത്യവിശ്വാസിയാണെങ്കിൽ അത് നിങ്ങളുടെ സ്വകാര്യതയാണ്. പക്ഷേ നിങ്ങൾ നിയമലംഘനം നടത്തിയിട്ട് ഞാനൊരു വിശ്വാസിയായതുകൊണ്ട് എന്നെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന് ഈ നാട്ടിൽ ഒരു റൈറ്റും ഇല്ല. അതുകൊണ്ട് കെ എം ഷാജി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. പിന്നെ സഹതാപം ഒഴുക്കി നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ ലീഗ് നേതൃത്വം ഒരു കാര്യം മനസ്സിലാക്കുക, കുറച്ച് ലീഗ് പ്രവർത്തകർക്ക് ഈ മുതലക്കണ്ണീരൊക്കെ കാണുമ്പോൾ സഹതാപം തോന്നിയെന്നിരിക്കും. അല്ലാതെ ഈ നാട്ടിൽ നിയമലംഘന പ്രവർത്തനങ്ങൾ നടത്തുന്ന കെ എം ഷാജിമാരോടെല്ലാം ഈ നാട്ടിലുള്ളവർക്ക് പുച്ഛം തന്നെയാണെന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്.